السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا أما بعد سن الله صورة ألنق يوم أم في آية يوم സൌന്ദര്യ പ്രദർശനത്തിന്റെയും യുഗമാണിന്ന് എല്ലാവരും അവരുടെ സൌന്ദര്യം വർദ്ധിപ്പിക്കുവാനുള്ള വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിലാണ് അവരുടെ വരുമാനത്തിന്റെ വലിയ ഒരു ഭാഗം വിഹിതം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ അവസ്ഥ പരിശോധിക്കുമ്പോൾ അവിടുത്തെ പുരുഷന്മാരെക്കാളും ഭംഗിയുടെ വിഷയത്തിൽ ഭംഗി സംരക്ഷിക്കുവാൻ വേണ്ടി അവരുടെ ശമ്പളത്തിൽ നിന്നും വരുമാനത്തിൽ നിന്നുള്ള വലിയ ഒരു ഭാഗം തന്നെ അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൌന്ദര്യമെല്ലാം എന്തിനുവേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അത് പ്രദർശനത്തിനു വേണ്ടി എന്ന് മാത്രം മറുപടി പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ആധുനിക ലോകത്തെ അവസ്ഥകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രായം തികഞ്ഞ ആകർഷണീയമായ അല്ലെങ്കിൽ ഒരു സ്ത്രൈണ സ്വഭാവത്തിലെത്തിപ്പെട്ട സൌന്ദര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഒരു സ്ത്രീയുടെ സാന്നിധ്യം അന്യപുരുഷന്മാരുടെ മുന്നിൽ ഉണ്ടാകാൻ പാടില്ല എന്നും അന്യപുരുഷന്മാർക്ക് മുമ്പിൽ അവൾ സുന്ദരിയാണെങ്കിലും അല്ലെങ്കിലും വെളുത്തവളാണെങ്കിലും കറുത്തവളാണെങ്കിലും അവൾ മറഞ്ഞിരിക്കണമെന്നും ഇസ്ലാമിന് കർക്കശമായ നിർദ്ദേശമുണ്ട് എന്നാൽ സ്വന്തം ഭർത്താവിന് വേണ്ടിയല്ലാതെ അന്യപുരുഷന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ നാട്ടാർക്ക് വേണ്ടി അല്ലെങ്കിൽ മ്മുടെ ചുറ്റുഭാഗത്തുള്ള സ്ത്രീകളിൽ നിന്നും മേനി പ്രദർശിപ്പിക്കാൻ വേണ്ടി സൌന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിച്ച് ആ രംഗത്ത് കിടമത്സരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് പുരുഷന്മാരെക്കാളും സ്ത്രീകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീ അണിഞ്ഞൊരുങ്ങേണ്ടതും സൌന്ദര്യം അണിയേണ്ടതും പ്രായം ചെന്ന സ്ത്രീകൾ ഭർത്താവിന് വേണ്ടി മാത്രമായിരിക്കണം ഭർത്താവിനെ എങ്ങനെ മാത്രം എത്രമാത്രം ആകർഷിപ്പിക്കാൻ പറ്റുമോ അവളുടെ സൌന്ദര്യം അത്രമാത്രം ആകർഷിപ്പിച്ച് ഭർത്താവിന് വേണ്ടി ഭംഗിയാവാനാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റുള്ളവരാൾക്കും വേണ്ടി സ്ത്രീ ഭംഗിയാവണമെന്ന് സൌന്ദര്യവതിയാവണമെന്ന് ഇസ്ലാം പറഞ്ഞതായി കാണുന്നില്ല ഭർത്താവല്ലാത്ത മഹറമുകളായ പുരുഷന്മാർക്ക് മുമ്പിൽ തന്നെ അവളുടെ സൌന്ദര്യം പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് അവരെല്ലാം ഫിത്തനയിലാകുമെന്നോ അവർക്ക് അവളെ കണ്ടാൽ വൈകാരികമായ ആവേശം തോന്നുമെന്നോ ഉള്ള അവസ്ഥയുണ്ടെങ്കിൽ പരസ്പര മഹറമുകളാണെങ്കിൽ പോലും അവർ തമ്മിൽ കാണലും അവർ ഒറ്റയ്ക്ക് ഒരുമിച്ച് കൂടലുമൊക്കെ ഇസ്ലാം കർക്കശമാക്കി തടസ്സം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് വൈകാരികമായി ബന്ധപ്പെടാൻ അവസരം കൊടുക്കുന്ന അതിലേക്ക് മാർഗങ്ങൾ നയിക്കുന്ന എല്ലാവിധ സൌന്ദര്യ പ്രദർശനങ്ങളിൽ നിന്നും സഹോദരിമാർ മാറി നിൽക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം പക്ഷേ ഈ നിർദ്ദേശങ്ങൾ ഇന്ന് നമ്മുടെ സുന്ദരിമാരായ സ്ത്രീകൾ മറന്നുപോവുകയാണ് അല്ലെങ്കിൽ സൌന്ദര്യം വർദ്ധിപ്പിച്ച് ഇല്ലാത്ത സൌന്ദര്യം ആധുനിക വർദ്ധക വസ്തുക്കളുടെ പിൻബലത്തോടെ നേടിയെടുത്തുകൊണ്ട് അവരെ ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി അന്യപുരുഷന്മാരെയും ആകർഷിക്കുവാനും അന്യസ്ത്രീകൾക്ക് ഇടയിൽ മേനി നടിക്കുവാനും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മഹാനായ റസൂർല്ലാഹി സല്ലാസ് മതങ്ങൾ ഇത്തരം സൌന്ദര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് വളരെ കർക്കശ സ്വഭാവത്തിൽ പറഞ്ഞത് നാം ഓർക്കുന്ന നന്നായിരിക്കും അവസാന കാലം വരുമ്പോൾ ഒരു വിഭാഗം സ്ത്രീകൾ വരും അവരെ ആകർഷിക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി വസ്ത്രം അണിയാത്തവരെ പോലെ അവർ അണിഞ്ഞൊരുങ്ങി അന്യർക്ക് മുമ്പിൽ അവരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തും അങ്ങനെയുള്ള സ്ത്രീകൾ അസ്നിമത്തിൽ ബുഹ്തിൽ ലാ വലാ നിസാ ഉൻ കാസിയാത്തുൻ ആൻത്തുൻ മാൻത്തിൽ വാണ്സൂലങ്ങൾ പറഞ്ഞത് അവസാന ഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഈ ഭൌതികമായ കുത്തൊയ്ക്കിന്റെ അടിമകളായിക്കൊണ്ട് കുറെ സ്ത്രീകൾ പെരും ആ സമയത്ത് നിസാ ഉൻ കാസിയാത്തൻ ആൻ ഒരുപാട് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളാണ് പക്ഷേ അവർ പൂർണമായും വസ്ത്രം ധരിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അന്നരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ലോലമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ആരിയാത്തുൻ ആരിയാത്തുകളാണ് പല വ്യാഖ്യാനങ്ങളുമുണ്ട് ഈ കാസിയാത്ത് ആരിയാത്ത് എന്നുള്ളതിനൊക്കെ ഏതായാലും ആരിയാത്തുൻ അവർ നഗ്നകളാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പേരിന് പക്ഷേ ആ ശരീരത്തിന്റെ വടിവുകൾ മുഴുവനും പുറത്തു കാണിച്ചുകൊണ്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർ വസ്ത്രം ധരിച്ചവരാണ് എന്ന് പുറമെ വാക്കുകൊണ്ട് പറയാമെങ്കിലും അർത്ഥതലത്തിൽ അവർ നഗ്നന്മാരാണ് നഗ്നകളാണ് മായിലാത്തുൻ അവരെ അന്യപുരുഷന്മാരിലേക്ക് ആകർഷിച്ചു പോകുന്നവരാണ് മുമിയിലാത്തുൻ അന്യപുരുഷന്മാരെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുവാനുള്ള പൊടിക്കൈകളൊക്കെ അവർ ചെയ്യുന്നവരാണ് ഈ തരത്തിൽ അതപ്പതിക്കുന്ന സ്ത്രീകൾ അവസാന കാലഘട്ടത്തിന്റെ സംഭാവനയായി വരും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാനുള്ള മാർഗമൊന്നുമില്ല അവർക്ക് ഭൌതികമായ ഉത്തേജനങ്ങളും പുരോഗതികളും ഉണ്ടാവുമെങ്കിലും ആത്മീയമായ അവർ പരാജയമാണ് ആഹ്ലത്തിൽ അവരുടെ കഥ വളരെ കഷ്ടമാണ് ലാ യദുഹുൽ നൽ ജന്ന സ്വർഗത്തിൽ അവർ കടക്കുന്ന പ്രശ്നമില്ല വലാ യജിദിനീഹ സ്വർഗത്തിൽ കടക്കൽ പോയിട്ട് ആ സ്വർഗത്തിന്റെ വാസന എഴുപത് ഹരീഫ് എഴുപത് വർഷക്കാലം നടക്കാനുള്ള സഞ്ചാരത്തിന്റെ അത്ര അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷം നടക്കാനുള്ള സഞ്ചാരവേഗത എത്ര ദൂരത്തേക്ക് പോകുമോ ആ അത്രയും ആ ദൂരത്തേക്ക് ആ സ്വർഗത്തിന്റെ വാസന അടിച്ചു വീശും അങ്ങനെയുള്ള ആ സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് വളരെ വളരെ അകന്നവരാണ് അങ്ങനെയുള്ള സ്ത്രീകൾ എന്ന് മഹാനായ റസൂറുല്ലാഹിസ്വല്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രദർശനത്തിനുള്ള വസ്തുവല്ല സ്ത്രീ അത് പ്രദർശനം ഭർത്താവിന്റെ മുമ്പിൽ മാത്രം സൌന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതാണ് മറ്റുള്ള ആരുടെ മുമ്പിലും സൌന്ദര്യം പ്രദർശിപ്പിക്കാൻ ഇസ്ലാം അനുമതി അവർക്ക് നൽകിയിട്ടില്ല ഈ ബോധത്തോടുകൂടി നമ്മൾ സഹോദരിമാർ പെരുമാറാത്തത് കൊണ്ട് വളരെയധികം ഭവിഷ്യത്തുകൾ ഇന്നത്തെ തട്ടിക്കൊണ്ടുപോലുകളും അതുപോലെ തന്നെ പ്രേമനൈരാശ്യങ്ങളും പ്രേമങ്ങളും അതിന്റെ പേരിലുള്ള ആത്മഹത്യകളും അതിന്റെ പേരിള്ള എന്തൊക്കെയാണോ ഇന്ന് സ്ത്രീ സംബന്ധമായി ബലാത്സംഗത്തിന്റെയും മറ്റുമൊക്കെ പേരിൽ രാജ്യത്ത് അരങ്ങേറുന്ന ഇതിന്റെ എല്ലാം സൃഷ്ടാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ വില കൊടുത്തു വാങ്ങുന്ന സൌന്ദര്യ വസ്തുക്കളുടെ പിന്തുണയോടുകൂടെ അവർ അന്യരെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഭൌതികരംഗത്ത് സൌരവിഹാരത്തിനൊരുങ്ങുകയും പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിൽ അവർ ജീവിതം പടുത്തുയർത്തുകയും ചെയ്തപ്പോൾ അപ്പുറത്ത് സൌന്ദര്യമില്ലാതെ നടന്നിരുന്ന സ്ത്രീ വളരെ സൌന്ദര്യവതിയായി കാണുമ്പോൾ എതിർലിംഗത്തിനുണ്ടാകുന്ന ആ ലൈംഗികമായ ഉത്തേജനത്തിന്റെ സൃഷ്ടിയായിക്കൊണ്ട് അവരിൽ അങ്കരിക്കുന്ന വികാരത്തിന്റെ പ്രകടനം അത് പ്രകടിപ്പിക്കുവാനുള്ള ഒരു വേദിയായി ഇത്തരം സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്നു എങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ഒന്നാം തരം സ്ത്രീകൾ തന്നെയാണ് കാരണം അവർ ഈ ഒരു മാർഗത്തിലേക്ക് നീങ്ങിയതുകൊണ്ടാണ് ഇത്തരം ിക്കിടക്കുന്ന വികാരങ്ങൾ പുരുഷന്മാരിൽ ഉണർത്താൻ വേണ്ടി അവർ സഹായകമാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് അപ്പോൾ രാജ്യത്ത് ഇന്ന് അരങ്ങേറുന്ന സ്ത്രീ പീഡനത്തിന്റെയും തട്ടിക്കൊണ്ടുപോകലിന്റെയും ബലാത്സംഗത്തിന്റെയും അതുപോലെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അന്യരോടൂടെ ഒളിച്ചുപോകുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെയുള്ള കാരണം ഈ മതത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അവരവരുടേതായ ഹിജാബും അവരുടേതായ മറവും ഒഴിവാക്കിക്കൊണ്ട് അവരെ ഷോപ്പിങ്ങിനും അതുപോലെ പ്രദർശന വസ്തുവായി അങ്ങാടിയിലും ക്ലബ്ബുകളിലുമൊക്കെ കറങ്ങി നടക്കുന്ന ഒരു ശൈലിയിലേക്ക് നീങ്ങിയതുകൊണ്ടാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനതിരല്ലേ സ്ത്രീകളെ വിലകുറച്ച് കാണുകയല്ലേ എന്ന് ഭൌതികവാദികളും മറ്റ് പല മതക്കാരുമൊക്കെ ഒക്കെ പറയുമെങ്കിലും ഇസ്ലാം കർക്കശമായി സ്ത്രീയുടെ ഇരുലോകമോചനത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട മതമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നത് നിങ്ങൾ അച്ചടക്കത്തിൽ ജീവിച്ചുകൊണ്ട് ശരീരം സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ശാരീരികമായ എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും മോചനം നേടുകയും അതുവഴി നിങ്ങളുടെ ആത്മീയ മോചനത്തിനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള അവസരം ഒരുങ്ങണമെന്നും റസൂൽല്ലാഹി സ്വലങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശമായി നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ അഴിഞ്ഞാടുന്ന സ്ത്രീകൾ അവരുടെ ഈ അഴിഞ്ഞാട്ടത്തിൽ നിന്നും മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ചും മാറി നിൽക്കണം എന്നാൽ തന്നെ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഒരുവിധം സ്ത്രീ പീഡനങ്ങളിൽ നിന്നെല്ലാം അറുതി വരുത്താൻ കഴിയും പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയാണ് എന്ന് പറയരുത് ഓരോരുത്തർക്കും അവരുടെ ശരീര പ്രകൃതിക്കനുസരിച്ച് സ്വാതന്ത്ര്യം ഇസ്ലാം വളരെ സൌഹാർദ്ദപരമായി വെച്ചുനീട്ടിയിട്ടുണ്ട് അവരുടെ സൌന്ദര്യം ആസ്വദിക്കേണ്ട അത് പൂർണമായും സമർപ്പിക്കുക പക്ഷേ ഇന്ന് സൌന്ദര്യം ആസ്വദിക്കേണ്ട ഭർത്താവിന്റെ മുമ്പിൽ പെണ്ണ് തീര സൌന്ദര്യമില്ലാത്തവളും അതേസമയം നാട്ടാരുടെ മുമ്പിൽ വലിയ സൌന്ദര്യവതിയുമായി നടക്കുന്ന ഈ ദുരന്ത ഫലത്തിന്റെ അനന്തര ചിത്രങ്ങളും അനന്തര അനുഭവങ്ങളുമാണ് ഇന്നത്തെ പീഡനവും തട്ടിക്കൊണ്ടുപോകലുമെന്ന് എല്ലാവരും മനസ്സിലാക്കണം ഈ സ്ത്രീകൾ അവർ അവരുടെ വീടുകളിലും അതുപോലെ പരിസരങ്ങളിലുമൊക്കെ അന്യപുരുഷന്മാരിൽ നിന്നും അകന്നു നിൽക്കണം അന്യപുരുഷന്മാരെ എന്ന് പറയുന്നാൽ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആളുകൾ തന്നെ മഹർമുകളല്ലാത്തവരൊക്കെ അന്യന്മാരാണ് ആ മഹർമുകളുടെ മുമ്പിൽ തന്നെയും അവർ വേണ്ടാത്ത സൌന്ദര്യങ്ങൾ പ്രദർശിപ്പിച്ച് ആകർഷിപ്പിക്കുന്ന പരിപാടികൾ ചെയ്യാൻ പാടില്ല എന്നതുപോലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് അന്യ മതക്കാരായ സ്ത്രീകൾക്ക് മുമ്പിൽ നമ്മുടെ സഹോദരിമാർ അണിഞ്ഞൊരുങ്ങുന്നതിലും ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അവരും പെണ്ണുങ്ങളല്ല ഞങ്ങളും പെണ്ണുങ്ങളാണ് അതുകൊണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നതിന് വിരോധമില്ലല്ലോ എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർ അമുസ്ലിം സ്ത്രീകൾക്ക് മുമ്പിൽ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ജോലിയെടുക്കാൻ വരുന്നതും അതുപോലെ അയൽവാസികളും ആയ അമുസ്ലിം സ്ത്രീകൾക്ക് മുമ്പിൽ അവര് അവരുടെ സൌന്ദര്യങ്ങളും അവരുടെ അവളത്തുകളൊക്കെ പ്രദർശിപ്പിക്കുന്നതായി കാണുന്നുണ്ട് ഇസ്ലാം ഇതിനെയും കർക്കശമായി തടഞ്ഞിട്ടുണ്ട് ജോലി സമയങ്ങളിൽ സഹോദരിമാരുടെ വക്കൽ നിന്ന് വെളിവാകുന്ന കൈമുട്ട് മുതലുള്ള കൈയിന്റെ ഭാഗങ്ങൾ അതുപോലെ തന്നെ മുഖം അതുപോലെ കാലിന്റെ അടി ഞെരിയാണിന്റെ ആ ഭാഗം മുതലുള്ള ആ ഭാഗങ്ങൾ അങ്ങനെയുള്ള ജോലി സമയത്ത് സാധാരണ പുറത്തു കാണുന്ന ഭാഗങ്ങളല്ലാത്ത എല്ലാ ഭാഗങ്ങളും അന്യ സ്ത്രീകൾക്ക് മുമ്പിലും അവർ മറച്ചിരിക്കണമെന്നാണ് ഇസ്ലാം നിർബന്ധമായി പറഞ്ഞിട്ടുള്ളത് ഇതെന്തിനുവേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മതക്കാരല്ലാത്ത മറ്റ് സ്ത്രീകൾ നമ്മുടെ ശരീരത്തിന്റെ വൈശിഷ്ട്യം കണ്ട് മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്ത് ആകർഷിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടാകുമോ എന്നുള്ള ആ വഴി പോലും ഇസ്ലാം അടച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീ പീഡനത്തിന് വേണ്ടി ഏജന്റുമാരായി വർത്തിക്കുന്ന പല ആളുകളുമുണ്ടല്ലോ അങ്ങനത്തെ ആളുകൾക്ക് ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഇന്നാലുണ്ട് സ്ത്രീ നല്ല സൌന്ദര്യമാണി എന്ന വിശേഷണങ്ങൾ പറഞ്ഞുകൊടുത്ത് ഇവരെ അപകടത്തിലേക്ക് നയിക്കുവാനും ഇവരുടെ പീഡനത്തിനിരയാക്കുവാനും കാരണമാകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മതം അത് കർക്കശമായി തടഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീകളിൽ നിന്നും അതുപോലെ ഈ ഇടനിലക്കാരായി വ്യവിചാരത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന അതുപോലെ നർത്തകിമാരെ സൃഷ്ടിച്ചു വിടുന്ന വാടക സ്ത്രീകളെയായി ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി വലിയ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്കൊക്കെ സ്ത്രീകളെ സംഭാവന ചെയ്യാൻ വേണ്ടി ഏജന്റുമാരായി വർത്തിക്കുന്ന തമ്മാടികളായ സ്ത്രീകൾ അതിന് ഏത് മതത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിലും സ്വന്തം മതത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ പോലും അവർക്ക് മുമ്പിലും അവരവരുടെ സൌന്ദര്യത്തിന്റെയും ശരീരത്തിന്റെയും ഈ ജോലിയിൽ നിന്ന് വെളിവാകുന്നതല്ലാത്ത ഭാഗങ്ങളൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല ഇത് പാടില്ലായത് പറഞ്ഞത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിക്കലല്ല അവരെ സുരക്ഷിതത്വം പരിഗണിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കപ്പെടരുത് എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ടായതുകൊണ്ട് ചെയ്ത ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി അവരുടെ ദീനും ദുന്യാവും സംരക്ഷിച്ച് ദുന്യാവിൽ മാന്യമായി ജീവിച്ച് ആഹാരത്തിൽ സ്വർഗം സമ്പാദിക്കുവാനുള്ള മാർഗത്തിലേക്കാണ് സ്ത്രീകൾ പൊതുവെ രംഗത്തിറങ്ങേണ്ടത് നമ്മുടെ മുസ്ലിം സ്ത്രീകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം മതം നമുക്ക് വെച്ചിട്ടുള്ള അതിർവരമ്പുകളെല്ലാം നമ്മുടെ മോക്ഷത്തിന് വേണ്ടിയും രക്ഷക്കും വേണ്ടിയാണ് ആരെയും മതം പീഡിപ്പിക്കുന്നില്ല ഇസ്ലാമിന്റെ പേരിൽ വേണ്ടാത്ത തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീ ഇസ്ലാമിൽ പീഡിപ്പിക്കപ്പെടുന്നുവെന്നും അവർക്കൊരു സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഇസ്ലാമിന്റെ ആ സ്ത്രീത്വത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച മതത്തിന്റെ മഹത്തായ സന്ദേശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തെരുവിലിട്ട് നമ്മുടെ മതത്തിന്റെ ആ സുന്ദരമായ മാർഗങ്ങളെയും ആ സുന്ദരമായ ശൈലികളെയും ഒക്കെ വിമർശിക്കുവാൻ നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ അഴിഞ്ഞാട്ടം കാരണമാകാൻ പാടില്ല നമുക്ക് മതം നിയമിച്ചിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള പരിധി അത് നമുക്ക് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ് ആ അനുഗ്രഹം പോരായെന്ന് വിചാരിച്ചാരെങ്കിലും രംഗത്തിറങ്ങിയാൽ അവർ വിജയിക്കാൻ പോകുന്നില്ല അത് വിജയിക്കാത്തതിന് അനുഭവമാണ് ലോകത്ത് കാണുന്ന മുഴുവൻ സ്ത്രീ സംബന്ധമായ ആക്ഷേപങ്ങളും പ്രശ്നങ്ങളുമെന്ന് സഹോദരിമാർ മനസ്സിലാക്കണം നമ്മുടെ ക്ലബ്ബുകളിൽ പോയി വിശ്രമിക്കുക അവിടത്തെ നൃത്തങ്ങൾ കാണാൻ വേണ്ടി സഹോദരിമാർ കൂട്ടം കെട്ടി പോവുക ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല പട്ടുറുമാലുകളുടെ പേരിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ എല്ലാവരെയും മിശ്രിതമാക്കി പർദ്ധയിട്ട മുസ്ലിം സ്ത്രീകളെ പോലും ആകർഷിപ്പിച്ചുകൊണ്ട് ക്ലബ്ബുകളിൽ വെച്ച് വലിയ കൂട്ടു പുരുഷന്മാരുമായി ഇടകലർന്നുള്ള ഒറ്റവേദിയിലുള്ള പ്രദർശനം നടത്തുന്നു പല പർദ്ധയിട്ട സഹോദരിമാരെയും അതിന്റെ ഫോട്ടോകളിൽ കാണാൻ കഴിയാറുണ്ട് ഇസ്ലാം കർക്കശമായി ഹറാമാക്കിയ കാര്യമാണത് ഇത് നിസ്കരിക്കുന്ന അതുപോലെ നോമ്പെടുക്കുന്ന ഇബാദത്തുകളിൽ കണിശതയുള്ള നമ്മുടെ ഉമ്മമാര് തന്നെ ഈ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും വെക്കുന്നില്ല ഗൾഫിലുള്ള സഹോദരിമാർക്ക് ഏതെങ്കിലും ഒരു നിശാ ക്ലബ്ബിൽ പോവുക എന്നുള്ളത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നാദിതുബാത്ത് പോലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് ഇത്തരം മൈലാഞ്ചികളും ഇത്തരം പട്ടുറുമാലുകളുമൊക്കെ അന്യപുരുഷന്മാരോടൊപ്പം ഇരുന്നു കൊണ്ട് ആസ്വദിക്കുന്ന ഈ തോണിവാസം ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളിന്റെ പ്രത്യേകമായ ഒരു അടയാളത്തിന് നമ്മൾ ഇരയാക്കുകയായിരിക്കും ഉണ്ടാക്കി തീർക്കുകയായിരിക്കും അതുകൊണ്ട് സഹോദരിമാർ മുസ്ലിം സഹോദരിമാർ പ്രത്യേകിച്ച് ഇത്തരം അരങ്ങേറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഇത് ഓരോ നിമിഷവും നിങ്ങൾ അങ്ങോട്ട് ചെലവഴിക്കുന്ന സമയം മുഴുവനും നിങ്ങൾ ശാപത്തിലാണ് അള്ളാഹുവിന്റെ റസൂരിന്റെ നാക്കുകൊണ്ട് ശാപത്തിന്റെ വിധേയമായ ഒരു വിഭാഗത്തിൽ നിങ്ങൾ പെടാൻ പോവുകയാണ് അതുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടാൻ ചെയ്തുപോയതിൽ പ്രക്ഷാദപിച്ചുകൊണ്ട് ഇത്തരം പട്ടുറുമാലുകളിലോ ഇത്തരം മൈലാഞ്ചി മാമാങ്കങ്ങളിലോ ഞങ്ങൾ പങ്കെടുക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഹ്രവും ഞങ്ങളുടെ ദുന്യാവിലെ സുരക്ഷിതത്വവുമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കേവലമായ ഭൌതിക ലോകത്തിന്റെ ഈ ഉത്തേജനത്തിന്റെ അടിമകളായി ചരക്കുകളായി ചണ്ടികളായി മാറാതെ ആത്മീയമായ വിചാര വികാരത്തോടുകൂടെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അർത്ഥവും അർത്ഥതലങ്ങളും നൽകി അങ്ങനെയുള്ള ഓജസുറ്റൊരു ജീവിതം നയിക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാവണം സഹോദരിമാരുടെ പോക്ക് സഹനോടെ മുന്നേറ്റം ആ രീതിയിലേക്കാകണം അള്ളാഹു നാം എല്ലാവരെയും അവന്റെ സ്വർഗം നഷ്ടപ്പെടുന്നതിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണോ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് സ്വർഗ്ഗസമ്പാദനത്തിനുയോജ്യമായ കാര്യങ്ങൾ നമ്മുടെ യുവത്വ കാലഘട്ടത്തിലും നമ്മുടെ പ്രവർത്തന കാലഘട്ടങ്ങളുമൊക്കെ സമ്പാദിക്കുവാനും നേടാനും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനുമെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു ആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു